നമസ്കാരം ഇസ്രായേലിൽ പാലസ്തീൻ തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള സൗമ്യ എന്ന നഴ്സ് മരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെ തന്നെ ആ ഒരു വിഷയത്തിൽ മാണിസി കാപ്പൻ പോസ്റ്റിട്ടിരുന്നു അതേപോലെ തന്നെ മാണിസികാപ്പൻ എം എൽ എ ആണ് അതേപോലെ തന്നെ എം എൽ എ ആവാൻ മത്സരിച്ച് തോറ്റ വീണായസ് നായരും പോസ്റ്റിട്ടിരുന്നു ഇവർ രണ്ടുപേരും ആ പോസ്റ്റ് തിരുത്തുകയുണ്ടായി അത്രമാത്രം സുഡാപ്പി ആക്രമണങ്ങളായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഉണ്ടായത് അതിനുശേഷം അവർ വളരെ വിദഗ്ധമായിട്ട് ഒരാൾ അത് ഹൈഡ് ചെയ്തുവെങ്കിൽ തീവ്രവാദികൾ പലസ്തീൻ തീവ്രവാദികൾ എന്ന വാക്ക് ഒരാൾ അത് ഹൈഡ് ചെയ്തുവെങ്കിൽ ആൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ന്യായീകർ ന്യായീകരണമാണ് കൊടുത്തിരുന്നത് അതായത് മറ്റൊരാളുടെ പോസ്റ്റ് അറിയാതെ കൈതട്ടി ഷെയർ ആയി പോയതാണ് എന്നാണ് വീണ എസ് നായർ പറഞ്ഞത് ഓക്കെ ഇവരുടെയൊക്കെ ഈ പേടിയും ഭയവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ആറ്റുനോറ്റിരുന്ന് ഒരു എം എൽ എ ആയത് വീണ്ടും അത് ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ളൂ വീണ്ടും മത്സരിക്കുന്നു ജോസ് കെ മാണിയനെ തോൽപ്പിച്ചു എം എൽ എ ആവുന്നു അപ്പോൾ ആ സ്ഥാനത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനിയും എലക്ഷൻ വരുമ്പോൾ കടിച്ചു തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വേറെ മാർഗമില്ലാത്തതുകൊണ്ടും നിവൃത്തികേടുകൊണ്ടും ഒക്കെ ചെയ്യുന്നതാണെന്ന് വെക്കാം മറ്റൊരാൾ തോറ്റതാണ് അയാളും പേടിച്ചു ഈ സംഗതി തിരുത്തിപ്പറയുകയും മാപ്പു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പോട്ടെ ഒരാൾ എം എൽ എയും മറ്റൊരാൾ എം എൽ എ ആവാൻ മത്സരിച്ച് തോറ്റ ആളുമാണ് എന്ന് വെക്കാം പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയും മുൻമൊക്കെ മുഖ്യമന്ത്രിയൊക്കെയോ ഒന്ന് ഓർത്തു നോക്കുക അണികൾ തന്നെ എന്തോ ഇരട്ട ചങ്ക എന്നൊക്കെ പാടി പാടിപ്പോയർത്തുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആദ്യം പോസ്റ്റിട്ടത് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട സൗമ്യയ്ക്ക് ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് പിന്നീട് ആ പോസ്റ്റ് ഒരിക്കൽ എഡിറ്റ് ചെയ്തു വീണ്ടും എഡിറ്റ് ചെയ്തു പിന്നെ ആദ്യം ഇട്ടതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ആഗോള നഴ്സുമാരെയൊക്കെ ബന്ധപ്പെടുത്തി മറ്റൊരു പോസ്റ്റും കൂടി ഇട്ടു എത്ര കഷ്ടമാണെന്ന് നോക്കൂ ഇവർക്കൊക്കെ നട്ടല്ലെന്ന് പറഞ്ഞ സാധനമുണ്ടോ ഇനി മറ്റൊരാൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹം ഇസ്രായേലിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട സൗമ്യം തന്നെ എഴുതിയിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പരക്കുന്നുമുണ്ട് പക്ഷേ അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനി തിരിച്ചു വരുന്നില്ല എന്നുള്ള ആ ഉറപ്പിൻ്റെ ഇങ്ങനെ ഇട്ടത് മറ്റൊരു വേദി കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടല്ലോ ചാണ്ടി ഉമ്മൻ അദ്ദേഹം ഹാഗിയ സോഫിയ വിഷയത്തിൽ നിന്നല്ല വൃത്തിയായിട്ട് അതിനെ ന്യായീകരിച്ചിരുന്നു അദ്ദേഹം ഇതിന് ഘടകവിരുദ്ധമായിട്ട് വന്നിട്ട് ഇതിനെ ഒന്ന് ഈ ഉമ്മൻചാണ്ടി പറഞ്ഞതിന് നേരെ എതിരായിട്ട് പറഞ്ഞിട്ട് ഒന്ന് സുഡാപ്പികളെ സോപ്പിടാൻ ശ്രമിച്ചേക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം ഉമ്മൻചാണ്ടി തന്നെ ആ പോസ്റ്റും വലിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്തിട്ട് കണ്ടം വഴി ഓടുന്ന കാഴ്ച നമുക്ക് കാണാം ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് ഇനി മുതൽ ഇവിടെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റൂ ഒരു സംഭവം നടന്നു അതിൽ ഹമാസ് എന്ന തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണം കൊണ്ടാണ് സൗമ്യ മരിച്ചതെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം പക്ഷേ ഇവിടെ മലയാളത്തിൽ അത് പറയാൻ പാടില്ല ആ സത്യം വിളിച്ചു പറഞ്ഞാൽ വോട്ട് പോവും വോട്ട് ബാങ്ക് പോവും ഭയമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വരെ ഭയമാണ് പിന്നെ ഇങ്ങേറി എന്ത് ഇരട്ടച്ചങ്ങനാണ് ഹേ ആ സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മൂന്ന് തവണ അത് എഡിറ്റ് ചെയ്തു ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റുകളും അങ്ങനെ കിടപ്പുണ്ട് പക്ഷേ എത്ര നേരം അതിന് ആയുസ് ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം വെബ് ഡെസ്ക് തത്ത്വൈനൂസ്